റോമലേഖനം 9-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ദയവായി നമുക്ക് വായിക്കാം. റോമലേഖനം 9-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. കഴിഞ്ഞ ചില ദീർഘ ദിവസങ്ങൾ തന്നെ റോമലേഖനം 8-ാം അധ്യായമാണ് നമ്മൾ വായിച്ചു വന്നത്. ഇന്ന് പുതിയൊരു ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് 9-ാം അധ്യായത്തിൻ്റെ ഇതര ചിന്തകളിലേക്ക് നമ്മൾ പോകുന്നത്. ഒന്ന് മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ ദൈവം മനുഷ്യവർഗത്തിനു വേണ്ടി മുന്നൊരുക്കിയ രക്ഷാപദ്ധതിയുടെ വെളിപ്പെടുത്തലുകളുടെ പരിചയപ്പെടുത്തലാണ് നമ്മൾ കണ്ടത്. അത് ജാതീയ ലോകമാകട്ടെ, ഇസ്രയേലാകട്ടെ, യേശുക്രിസ്തുവിലെ രക്ഷ എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയും. അത് നീതീകരണമായി, അത് ശുദ്ധീകരണമായി, അത് വീണ്ടെടുപ്പായി, അത് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുകളായി, സാക്ഷ്യപ്പെടുത്തലുകളായി, ഇങ്ങനെ രക്ഷാപദ്ധതിയുടെ കൃത്യതയേറിയ വെളിപ്പെടുത്തലുകൾ ഈ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്നാൽ അടുത്ത 3 അധ്യായങ്ങൾ, അതായത് 9, 10, 11 അധ്യായങ്ങൾ, ദൈവത്തിൻ്റെ ജനമായിരുന്ന ഇസ്രയേൽ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയും തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ടാണെന്ന്, ആ ജനതയുടെ ഭാവി ഇനി എന്താണെന്നുമാണ് ഇവിടെ പ്രതിപാദിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ചിന്തകൾ ആ ഒരു വിധത്തിലായിരിക്കും അടുത്ത ചില നാളുകൾ മുൻപോട്ട് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന തികച്ചും ഗൗരവതരമായ ഒട്ടനവധി കാര്യങ്ങൾ ഈ വാക്യങ്ങളുടെ അകത്ത് കർത്താവ് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്കാണ് വരാനായിട്ട് പോകുന്നത്. ഇനിയും 9-ാം അധ്യായം 1-ാമത്തെ വാക്യം നോക്കിയേ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയും, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എന്താ പറയുന്നത്? എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട്. അതിന് 2 സാക്ഷികളെയാണ് അപ്പോസ്തലൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഒന്ന്, തൻ്റെ മനസ്സാക്ഷി. 2, പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മൾ അതിൻ്റെ 1-ാമത്തെ ഭാഗത്തേക്ക് വരാൻ പോവാ. ഞാൻ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. ഒരുപക്ഷെങ്കിൽ അവിടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് ഉണ്ടായി എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാ. ഞാൻ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എൻ്റെ പ്രിയരെ, ഭോഷ്ക് പറയില്ല സത്യം പറയുന്നു എന്ന് പറയുന്നത്. ക്രിസ്തീയ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. ചിലര് 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വാ തുറക്കാറുള്ളൂ. 1, ഭക്ഷണം കഴിക്കാൻ. 2, നുണ പറയാൻ. ചിലർക്ക് അങ്ങനെ, അവരെന്നാ പറഞ്ഞാലും 4 നുണ അതിനോട് ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല. ഇന്നിൻ്റെ ഭാഷ പറഞ്ഞ തള്ളുക എന്ന് പറയാം, തള്ളി മറിച്ചിട്ടു എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങളൊരു കാര്യം അറിയണം, ഈ നുണ പറയുമ്പോ കേട്ടു നിൽക്കുന്നവൻ മണ്ടനല്ല. കേട്ടു നിൽക്കുന്നയാളിന് ഏതാണ് ഏതല്ല എന്ന് വിവേചിക്കാനുള്ള കഴിവുള്ളയാളായിരിക്കും. പക്ഷെ ഒന്നും അറിയാൻ മേലാത്തതുപോലെ പുള്ളി നിന്നെന്ന് വരും. അത് നിങ്ങളെ നാണം കെടുത്തണ്ടെന്ന് ഓർത്ത. അതുകൊണ്ട് പരമാവധി തള്ളൊഴിവാക്കി പോകുന്നതാണ് കുറച്ച് നല്ലത്. അത് മാന്യതയല്ല, അത് നാണക്കേടാണ് തള്ളിമറിക്കുന്നത്.
അപ്പം പൗലോസ് പറയുന്നു, ക്രിസ്തീയതയുടെ സ്വഭാവം, അതിൻ്റെ ശ്രേഷ്ഠത ഭോഷ്കു പറയുന്നില്ല എന്നുള്ളതാണ്, സത്യം പറയുന്നു എന്നുള്ളതാണ്. പൗലോസ് ഇവിടെ പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല, സത്യമാണ്. എഫേസ്യ ലേഖനം 4:15 വരുമ്പം ആ സത്യം പറയുന്നതിനെ കുറിച്ച് പറയുന്നത്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുക എന്നുള്ളതാണ്. അപ്പം ക്രിസ്തു എന്ന തലയോളമുള്ള വളർച്ചയിൽ വളരെ നിർണായകമായ ഒരു കാര്യമാണ് സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്നുള്ളത്. അതേ അധ്യായത്തിൽ തന്നെ 25 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഭോഷ്ക ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. അത് നമ്മുടെ ഉത്തരവാദിത്വമാകട്ടോ. ഈ ഭോഷ്ക പറയുന്നു എന്ന് പറയുമ്പോൾ അതൊരു സ്പിരിറ്റാന്ന് ഓർക്കണം. പിശാചും ഭോഷ്ക പറയുന്നവനും ഭോഷ്കിൻ്റെ അപ്പനുമാണ്. അതൊരു സ്പിരിറ്റാണ്. നമ്മൾ ചിലരെ പറ്റി പറയത്തില്ലേ, ഭംഗിയായിട്ട് നുണ പറയാൻ അറിയാമെന്ന്. അതൊരു കഴിവല്ല, അതൊരു സ്പിരിറ്റാണ്, അതൊരു വ്യാപാരമാണ്. കാരണം പിശാചിനെയാണ് ഭോഷ്കെന്ന് വിളിച്ചിരിക്കുന്നത്. ഭോഷ്കും ഭോഷ്കിൻ്റെ അപ്പനുമാണ്. അതൊരു സ്പിരിറ്റാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ക്രിസ്തീയതയിൽ പാദമൂന്നി ആത്മീക ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവൻ ഭോഷ്ക ഉപേക്ഷിക്കുക, അതൊരു തീരുമാനമാണ്, എന്നിട്ട് ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം, ഭോഷ്ക ഉപേക്ഷിക്കുക, സത്യം സംസാരിക്കുക. സർവായുധ വർഗങ്ങളിൽ നമ്മൾ ഓരോന്നിനെ എടുത്തു വരുമ്പോൾ അതിൽ നിർണായകമായ ഒരു കാര്യമാണ് സത്യം എന്ന് പറയുന്നത്. സത്യം അരക്കി കെട്ടുക എന്നവിടെ പറയുന്നുണ്ട്. അതായത് ഒരു പുരുഷന്റെ അരയിൽ ബെൽറ്റ് എന്നതുപോലെ, പഴയ കാലഘട്ടത്തിൽ ഒരു പടയാളി അയാളുടെ ആയുധവർഗം മുഴുവനും അയഞ്ഞു കിടക്കുന്ന അയാളുടെ കുപ്പായവും ശരീരത്തോട് ചേർത്ത് ബന്ധിക്കുന്നത് ഈ അരയിൽ കെട്ടുന്ന ആ ഒരു ബെൽറ്റ് കൊണ്ടാണ്. ഇതിനെ പല നിലകളിൽ വിളിക്കാം, റൂമാലെന്ന് വിളിക്കാം, ഉത്തരീയമെന്നൊക്കെ വിളിക്കാം, അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ബൈബിളിലുണ്ട്. അപ്പൊ പൗലോസ് പറയുന്നു, നിങ്ങളുടെ അരയിൽ സത്യം കെട്ടുക. തിമത്തിയോസിന്റെ ലേഖനവും തീത്തോസിന്റെ ലേഖനവും ഡിസൈപ്പിൾഷിപ്പിലുള്ള നിർദ്ദേശങ്ങളാണ്. അതിൽ തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം, യഹൂദ കഥകളെയും സത്യം വിട്ട് അകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കരുതെന്ന് കഠിനമായി അവരെ ശാസിക്കണം. സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകൾ, കെട്ടുകഥകൾ, അതല്ല ശ്രദ്ധിക്കേണ്ടുന്നത്. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നു, ഞാന് ക്രിസ്തുവിൽ ഒരു സത്യം പറയുവാ, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. ആട്ടെ, എന്താണ് സത്യത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ സത്യം പറയുന്നു എന്ന് പറയുന്നതിൽ എന്താണ് കൈമാറ്റം ചെയ്യുന്നത്? അവിടെ അദ്ദേഹം പറയുന്നത്, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട്. ഹൃദയത്തിൽ ദുഃഖം ഇടവിടാതെ നോവ്, രണ്ട് കാര്യങ്ങൾ, ദുഃഖം, ഒന്ന് നോവ്. ഇംഗ്ലീഷ് ബൈബിളിൽ രണ്ട് പദങ്ങളാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്, ഒന്ന് ഹെവിനെസ്, രണ്ട് സോറോ. ഹെവിനെസ് എന്ന് പറയുമ്പോൾ അതിശക്തമായ ആഘാതത്തോടുകൂടിയ എന്നൊക്കെയാണ്, അല്ലെങ്കിൽ ശക്തിയേറിയ, നല്ല ഭാരമുള്ള എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഇതെല്ലാം ഡിക്ഷണറി മീനിങ്ങുകളാണ്.
അപ്പോ ഒന്ന് ഹെവിനെസ്സാണ്, എന്റെ ഹൃദയത്തിൽ വലിയ ദുഃഖം, ഹെവിനെസ്. അതുപോലെ തന്നെ ഭാരവുമുണ്ട്. സത്യത്തിൽ ഈ വലിയ ദുഃഖം, ഭാരം എന്നൊക്കെ പറയുമ്പോൾ എന്താണത്? അത് ആത്മഭാരം എന്നാണ് വിളിക്കേണ്ടുന്നത്. ഇതാരെ ചൊല്ലിയാണ് ഈ ദുഃഖവും ഭാരവും ഉണ്ടായിരിക്കുന്നത്? മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായി എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയൊരു ഹെവിനെസ്, ഇങ്ങനെയൊരു സോറോ നാളിതുവരെ നമുക്കുണ്ടായിട്ടുണ്ടോ? നമുക്ക് വലിയ സോറോയാ. നമ്മുടെ കൂട്ടായ്മയിലെ അച്ചായൻ അതിലെ പോയപ്പോൾ നോക്കിയില്ല, അമ്മാമ ചിരിച്ചില്ല, എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവൻ ചായ കുടിച്ചില്ല. ഇതൊക്കെയാണ് നമ്മുടെ സോറോസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ ഈ എന്താ പറയുന്നത്, ചൈൽഡിഷ് ആയിട്ടുള്ള കുറെ ഫീലിങ്സ് അല്ല ഇവിടെ പറയുന്നത്, ഇത് ആത്മഭാരമാണ്. ജഡപ്രകാരമുള്ളവർക്ക് ക്രിസ്തുവിങ്കിലേക്ക് വരാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടത്തിൽ ഒരു വ്യക്തിയുടെ അകത്തു നിന്നുയരുന്ന ആത്മഭാരം, ഇന്ന് രാത്രി ആത്മഭാരമുള്ളവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇല്ലെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് ചോദിക്കണം കേട്ടോ. എനിക്ക് ആത്മഭാരം തരാൻ പറയണം. ജഡപ്രകാരമുള്ള സഹോദരങ്ങൾ രക്ഷിക്കപ്പെടാൻ പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാലുമടക്കാൻ, അവർക്ക് വേണ്ടി കരയാൻ നിങ്ങളുടെ കണ്ണിൽ ആമേൻ വെള്ളമുണ്ടാകുന്നത് ഈ ഭാരത്തിൻ്റെ ബേസിലാണ്. ഇങ്ങനെ ആത്മഭാരമുള്ളവർക്ക് മാത്രമേ സുവിശേഷവുമായിട്ട് പോകാൻ പറ്റത്തുള്ളൂ, ചലിക്കാൻ പറ്റത്തുള്ളൂ. ആത്മഭാരം അകത്ത് കയറിയാൽ സാഹചര്യം വിഷയമായിരിക്കില്ല. ആത്മഭാരം അകത്ത് കയറിയാൽ ആരോഗ്യം വിഷയമായിരിക്കില്ല. ആത്മഭാരം അകത്ത് കയറിയാൽ സാമ്പത്തികം വിഷയമായിരിക്കില്ല. ആത്മഭാരത്തിൽ അവർ ചലിക്കുവാൻ തുടങ്ങും. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ സഹോദരങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഇങ്ങനെയൊരു ഹെവിനെസ്സും സോറോയും അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? സുവിശേഷ പ്രകാരം ഒരാൾ വിടിവിക്കപ്പെടാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, അത് വളരെ കുറച്ചാളുകളാണ്, വളരെ ചെറിയൊരു സമൂഹം. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജഡപ്രകാരമുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി കരയാൻ കഴിയുന്ന ഒരാത്മഭാരത്തിൻ്റെ കൈമാറ്റം പരിശുദ്ധാത്മാവ് ഇപ്പോൾ കൈമാറ്റം ചെയ്യട്ടെ. പൗലോസ് പറയുന്നു, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ഞാൻ അങ്ങനെയൊക്കെയാണെന്ന് ആരോടോ പറഞ്ഞിട്ട് അവരെനിക്ക് സാക്ഷിയാകുന്നല്ല, എന്നിലെ മനസ്സാക്ഷി എനിക്ക് സാക്ഷിയാണ്. എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് എനിക്ക് സാക്ഷിയാണ്. ഈ മനസ്സാക്ഷി എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സാക്ഷിയെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. ഒരുവനിലെ ശരിയോ തെറ്റോ ഏതെന്ന് നിർണയിക്കുന്ന, നല്ലതോ ചീത്തയോ എന്ന് പറയുന്ന, മനുഷ്യനിലെ ദൈവദത്തമായ ഘടകമാണ് മനസ്സാക്ഷി. ഈ മനസ്സാക്ഷി ആർക്കു വേണ്ടിയും ചലിക്കത്തില്ല, ആ മനസ്സാക്ഷി സത്യത്തിന് വേണ്ടിയേ നിൽക്കത്തുള്ളൂ. കാരണം എല്ലാ മനസ്സാക്ഷികളുടെ അകത്തും ദൈവീക പ്രമാണത്തിൻ്റെ ഒരു പതിപ്പ് കിടപ്പുണ്ട്. റോമലേഖനം 2-ാം അധ്യായത്തിൽ അത് കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ന്യായപ്രമാണമില്ലാത്തവൻ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ, ന്യായപ്രമാണമില്ലാത്തവൻ തനിക്ക് തന്നെ ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസ്സാക്ഷിയുടെ അവരെ കുറ്റം പറഞ്ഞും തമ്മിൽ പ്രതിപാദിച്ചും എന്ന് തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം ന്യായപ്രമാണത്തിൻ്റെ അകത്ത്, അതായത് ലിഖിത പ്രമാണത്തിൻ്റെ അകത്ത്
എന്താണോ എഴുതിയിട്ടുള്ളത് ആ ലിഖിത പ്രമാണത്തിനകത്ത് എഴുതപ്പെട്ടത് മനസ്സാക്ഷിക്കകത്ത് ദൈവം സ്റ്റാമ്പ് ചെയ്ത് വിട്ടിരിക്കുക. അവന്റെ കയ്യിലൊരു പുസ്തകമില്ല, പക്ഷെ മനസ്സാക്ഷിയുണ്ട്. അത് ആ ലിഖിത പ്രമാണത്തിന്റെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സോഫ്റ്റ് കോപ്പിയാ. ലിഖിത പ്രമാണം ഹാർഡ് കോപ്പിയാണെങ്കിൽ അതിന്റെ സോഫ്റ്റ് കോപ്പിയാണ് അവന്റെ മനസ്സാക്ഷിയിൽ ദൈവം പതിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പൗലോസ് പറയുന്നു, എന്റെ മനസ്സാക്ഷി എനിക്ക് സാക്ഷിയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, അത് വഞ്ചനാപരമല്ലെന്നറിയണം. അത് ഭോഷ്കല്ല. മനസ്സാക്ഷി ഭോഷ്കിന് കൂട്ടു നിൽക്കാറില്ല. മനസ്സാക്ഷി എപ്പോഴും ശരികൾക്ക് വേണ്ടിയേ നിൽക്കത്തുള്ളൂ. മനസ്സാക്ഷി എപ്പോഴും നല്ലതിന് വേണ്ടിയേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, ഞാൻ ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിയോട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, മനസ്സാക്ഷി കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. മനസ്സാക്ഷിയുടെ കുറ്റപ്പെടുത്തലില്ലെങ്കിൽ ഒരാൾ പെർഫെക്റ്റ് ആണെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ തന്നെ മനം തഴുമ്പിച്ചു പോയ ആളുകളുണ്ട്, അവരുടെ കാര്യമല്ല പറയുന്നത്. മനസ്സാക്ഷി ഇവിടെ പുതുക്കം നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ എന്റെ മനസ്സാക്ഷി എനിക്ക് സാക്ഷിയാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് സാക്ഷിയാണ്. പരിശുദ്ധാത്മാവ് സാക്ഷി എന്ന് പറഞ്ഞാൽ മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യനിൽ ആരറിയും എന്ന് ചോദിക്കുന്നുണ്ട്. ആ മനുഷ്യാത്മാവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നയാളാണ് ദൈവാത്മാവ്. എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് എനിക്ക് സാക്ഷിയാണ്. ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തത് കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് അറിഞ്ഞ സാക്ഷിയാണ്. എന്തിന്? എൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖത്തിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ ആ വേദനയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് സാക്ഷിയാണ്. അതാ ഞാൻ പറഞ്ഞേ, ജഡപ്രകാരമുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മഭാരത്തിൻ്റെ ആ തീവ്രത സംബന്ധമായി മനസ്സാക്ഷിയുടെ സാക്ഷ്യം പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം. ഈ ദുഃഖത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു വരുമ്പം ബൈബിളിലെ യേശുക്രിസ്തുവിൻ്റെ മരണസമയത്തെ സംബന്ധമായി നമ്മൾ കാണുന്ന ഭാഗത്ത് നമുക്ക് ദുഃഖം കാണാം. മത്തായി സുവിശേഷം 26:37, കർത്താവ് ഗെത്സെമനിലേക്ക് കയറുക. ആ സമയത്ത് കർത്താവിൻ്റെ ദുഃഖത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, പത്രോസിനെ സെബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. കർത്താവ്, ഞാൻ നിങ്ങളോട് പറയാം, കഴിഞ്ഞ 3.5 വർഷം ഒരുമിച്ച് നടന്ന മറ്റ് 12 പേരിൽ 9 പേരിൽ നിന്ന് വ്യത്യസ്തമായി മരുരുമലയിലും യായിർവോസിൻ്റെ വീട്ടിലും അങ്ങനെ എല്ലാവർക്കും എത്തപ്പെടാൻ കഴിയാത്ത എല്ലായിടങ്ങളിലും ഒന്നിച്ച് നടന്നവരാണ് പത്രോസും സബദിപുത്രന്മാരായ യാക്കോബും യോഹന്നാനും. ഇപ്പം മരണത്താൽ അവരെ വിട്ടുപിരിയുന്ന ഒരു സമയമെത്തി. യാക്കോബെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോവല്ലായിരുന്നു, ഗെത്സെമനിലകത്തേക്ക് ചെന്നിട്ട് പത്രോസിനെ സബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചു വ്യാകുലപ്പെട്ടും തുടങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു. അവിടുന്ന് ദുഃഖിച്ചു, അവിടുന്ന് വ്യാകുലപ്പെട്ടു, അതാണ് നമ്മൾ വായിക്കുന്നത്. ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. ഒന്നുകൂടെ പറയാം, ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ദുഃഖിച്ചു വ്യാകുലപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രത എന്തായിരിക്കും? പൗലോസ് പറയുന്നു, എനിക്ക് ഇതുപോലെ ദുഃഖമുണ്ട്, എനിക്ക് ഭയങ്കര ഭാരമുണ്ട്, ഹെവിനെസ് ഉണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഉടപ്പിറന്നവർ എത്ര പേരുണ്ട് കൃപയിൽ? എത്ര മക്കളുണ്ട് കൃപയിൽ? രക്ഷിക്കപ്പെടാത്തതിൻ്റെ പേരിൽ അവരെ ചീത്ത പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെടില്ല കേട്ടോ. ചില അപ്പന്മാരും അമ്മമാരും ഒക്കെ അങ്ങനെയാണ്, മോൻ രക്ഷിക്കപ്പെട്ടില്ലെന്ന് പറഞ്ഞ് രാവിലെയും വൈകിട്ട് മോനെ ചീത്ത പറയും. അവൻ ജീവകാലത്ത് രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല.
അവനെ ചീത്ത പറഞ്ഞ് കണ്ണുപൊട്ടിക്കുകയല്ല വേണ്ടുന്നത്, അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആത്മഭാരത്തിന്റെ പ്രാർത്ഥന. മരുമോൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും പറഞ്ഞ് അവളെ അതും ഇതും പറയുകയല്ല വേണ്ടുന്നത്, ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷയിൽ എപ്പോഴും റിവീലാകേണ്ടുന്നത് ആത്മഭാരമാണ്. നമ്മൾ ഈ ആത്മഭാരത്തെ പറ്റി കേട്ടിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന ആത്മഭാരം എപ്പോഴും പാസ്റ്റർമാർക്കാണ്, സുവിശേഷ പ്രഭാഷകർക്കാണ് ആത്മഭാരം. അല്ല, എല്ലാവർക്കും ആത്മഭാരം വേണം. നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ രക്ഷയിലേക്ക് വരുന്നത് നിങ്ങളുടെ ആത്മഭാരത്തിൽ നിന്നാണ്. ആ ആത്മഭാരം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ അവരെ നേടാൻ പറ്റില്ല. ആത്മഭാരമുണ്ടാകണം. ഇനി അതിൻ്റെ മറ്റൊരു ഭാഗം കൂടെ ഞാൻ പറയാം. നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ കർത്താവിനെ ആരാധിക്കാനായിട്ട് ചർച്ചിലൊക്കെ വരും, പക്ഷേ ഇപ്പോഴും പഴയ പല പ്രകൃതങ്ങളും വിട്ടുകളഞ്ഞിട്ടില്ല. അത് പറയാൻ സമ്മതിക്കുകയില്ല. ചർച്ചിലൊക്കെ വരാം, ഇത് നിർത്താൻ എന്നോട് പറയില്ലേ. അത് വലിക്കുന്നതാകാം, കുടിക്കുന്നതാകാം, മറ്റു പല കാര്യങ്ങളാകാം. ചിലക്കൊക്കെ ആണെങ്കിൽ കയ്യിലിട്ട് പാക്ക് തിരുമി ചുണ്ടിൻ്റെ അടിയിൽ വെച്ചാലേ സ്വസ്ഥത വരത്തുള്ളൂ. ഞായറാഴ്ച രാവിലെ അത് തുപ്പിക്കളഞ്ഞിട്ടാ ചില പുള്ളികൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ളവരോട് വഴക്ക് പറഞ്ഞ് അവരെ അകത്തു കൊണ്ടുവരിക എന്നുള്ളതിനേക്കാൾ ആത്മഭാരത്തിൻ്റെ പ്രാർത്ഥനയാണ് ഉയരേണ്ടുന്നത്. ഇതൊരു ഒരു മാർമീക വ്യവസ്ഥിതിയാണ്. നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു, എൻ്റെ കുടുംബത്തിലെ ഇന്ന ഇന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ആത്മഭാരം അങ്ങൻ്റെ തലയിൽ തരണം. ആത്മഭാരം കയറിയാൽ പിന്നെ റിസൾട്ട് ഓറിയൻറ്റഡ് ആകുക എന്നുള്ളതല്ല, പ്രാർത്ഥിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ സമർപ്പണങ്ങൾ മാറും, അവിടെ തീരുമാനങ്ങൾ മാറും, അവിടെ പ്രതിഷ്ഠ മാറും. നമ്മുടെ അകത്ത് ആത്മഭാരം ഉളവാകട്ടെ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, കർത്താവെ ഞാൻ മരിക്കുന്നത് വരെ ആത്മഭാരം കൊണ്ട് നടക്കണോ? വേണ്ട. ഇന്ന് ആത്മഭാരത്തിൻ്റെ ദുഃഖം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ ആത്മഭാരം മറുപടികളായി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പാസ്റ്റർ, ഈ ആത്മഭാരത്തിൻ്റെ ദുഃഖം എൻ്റെ മുഖത്തു പ്രതിഫലിച്ചാലോ? ഞാൻ നിങ്ങളോട് പറയാം, പൗലോസിനെ ശ്രദ്ധിക്കുക. 2 കൊരിന്ത്യലേഖനം 6:10 അദ്ദേഹം പറയുന്നു, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. ആത്മഭാരമുണ്ട്, അത് പ്രാർത്ഥനാമുറിയിലാണ് റിവീലാകുന്നത്. പക്ഷേ ആ ആത്മഭാരം അകത്ത് ജനത്തിൻ്റെ വിടുതലിനായി തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോഴും എപ്പോഴും സന്തോഷിക്കുന്നവർ. ദുഃഖിതരാണ് പക്ഷേ സന്തോഷിക്കുന്നവരാണ്. ദരിദ്രരാണ് പക്ഷേ പലരെയും സമ്പന്നരാക്കുന്നവരാണ്. ഒന്നുമില്ലാത്തവരാണ് എങ്കിലും എല്ലാം കൈവശമുള്ളവരെ പോലെ തന്നെ പെരുമാറുന്ന ആത്മീയ ജീവിതത്തിൻ്റെ സവിശേഷത. പരാതിയില്ല, പരിഭവമില്ല. അതവിടെ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖം ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ടെന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ആർക്കു വേണ്ടിയാണ് അവിടെ പറയുന്നത്? ജഡപ്രകാരം എൻ്റെ ചർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തനാകാൻ ആഗ്രഹിക്കുമായിരുന്നു. തൻ്റെ സഹോദരന്മാർ കർത്താവിങ്കലേക്ക് വരേണ്ടതിന് പൗലോസ് പറയുക, ഞാൻ അങ്ങ് ശപിക്കപ്പെട്ടാലും വേണ്ടില്ലായിരുന്നു, ഞാൻ അങ്ങ് ക്രിസ്തുവിനോട് വേറിട്ടാലും വേണ്ടില്ലായിരുന്നു, എൻ്റെ സഹോദരങ്ങൾ ഇങ്ങ് വന്നാൽ മതിയായിരുന്നു. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, പൗലോസ് പിന്മാറ്റത്തിൽ പോയിട്ട് മറ്റുള്ളവരെ കൃപയിലേക്ക് കൊണ്ട്, നോനോ, അങ്ങനല്ല. പൗലോസ് ആത്മഭാരത്തിൻ്റെ തീവ്രതയിൽ നിന്ന് അത് പറയുന്നത്. മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവൻ എന്നറിഞ്ഞിരിക്കെ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താൻ ശാപത്തിൻ്റെ കീഴിൽ പാപത്തിൻ്റെ കീഴിൽ കിടന്നവരെ വിലയ്ക്ക് വാങ്ങാൻ കർത്താവ് ആ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന ന്യായപ്രമാണത്തിൻ്റെ നിയമത്തെ അങ്ങ് ഏറ്റെടുത്തു. മരത്തിന്മേൽ തൂങ്ങി ശാപത്തിലുള്ളവരെ വിലയ്ക്ക് വാങ്ങാൻ ശാപമായി തീർന്നു. ഇതുപോലെ പൗലോസ് പറയുകയാണ്, മറ്റുള്ളവർ കൃപയിലേക്ക് വരാൻ ഞാൻ ശാപഗ്രസ്തനാകണമെങ്കിൽ ആകാമായിരുന്നു. ഈ ശാപഗ്രസ്തന്റെ ഒരു പ്രത്യേകത ശയാബ് 24:6 പറയുന്നുണ്ട്, ശാപഗ്രസ്തർ ശിക്ഷ അനുഭവിക്കും. ഇവിടെ സ്വയമേ ശാപഗ്രസ്തനാകാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ, ആത്മഭാരത്തിൽ നിന്നാണ് ആ പ്രാർത്ഥന. ഇതുപോലെ പറഞ്ഞ ഒരാളാണ്, ഈ ജനത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ പേര്
നിന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ക്കണേ എന്ന് പറഞ്ഞ മോശ. ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി അത്. എന്റെ പ്രിയരെ, ആത്മഭാരത്തിൽ നിന്ന് ആ പ്രാർത്ഥന വരുന്നത്. പക്ഷെ ദൈവം അതൊന്നും ചെയ്യത്തില്ല. മോശയോട് പറഞ്ഞു, നിന്റെ പേര് ഞാൻ മായ്ക്കുകയല്ല, പാപം ചെയ്യുന്നവന്റെ പേര് മായ്ക്കും. ഇതുപോലെ പറയുക, ഞാൻ ശാപഗ്രസ്തനാകാമെന്ന് പറയുന്ന പൗലോസെ, നീ ശാപഗ്രസ്തനാകാൻ പോകുന്നില്ല. നിന്റെ ആത്മഭാര നിമിത്തം ഈ ജനത്തെ ഞാൻ വിടുവിക്കും. അതാ സമർപ്പണത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രാർത്ഥനയാണ്. പക്ഷേ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടം കുറവാണ്. പ്രിയരെ, ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, ജഡപ്രകാരമുള്ള സഹോദരങ്ങൾ വിടുവിക്കപ്പെടാൻ, ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, മരുമക്കളാകട്ടെ, കൊച്ചുമക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ആരുമാകട്ടെ, വിടുവിക്കപ്പെടുവാൻ ആത്മഭാരത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് നീങ്ങിത്തുടങ്ങുക. എല്ലാ കണ്ണുകളും ഒന്നടച്ചു, എല്ലാ തരങ്ങളും ഒന്ന് തുറന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് എനിക്ക് ആത്മഭാരം തരണമേ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ജഡപ്രകാരമുള്ള എൻ്റെ ചർച്ചക്കാർക്ക് വേണ്ടിയും ആത്മഭാരത്തോടെ കരയാൻ പറ്റുന്ന ആത്മഭാരം എനിക്ക് തരണമേ. ബ്ലസ്ഡ് ബി ദ നെയിം. ജീസസ്. പൗലോസ് പറയുന്നത് പോലെ, കർത്താവ് എ ഗ്രേറ്റ് ഹെവിനെസ്സും ആ കണ്ടിന്യൂവൽ സോറോയും ഞങ്ങളുടെ മേൽ കൈമാറ്റം ചെയ്യണമേ. അങ്ങനെ ഒരു പകർച്ചയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കണം. ആത്മഭാരം ഞങ്ങളുടെ മേൽ നിക്ഷേപിക്കണം. ആത്മഭാരം ഞങ്ങളുടെ മേൽ നിക്ഷേപിക്കണം. ആത്മഭാരത്തിൽ നിറയുന്ന കൃപ ഞങ്ങൾക്ക് വേണം. ആത്മഭാരം തരണമേ. കർത്താവ്, ഞങ്ങൾ അലസരും ഞങ്ങൾ അങ്ങേയറ്റം മടിയരുമാകാതെ ആത്മഭാരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങനെ ഒരു പകർച്ച ഇപ്പോൾ ഞങ്ങളുടെ മേൽ അയക്കുന്നതിന് നന്ദി. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് അത് ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയരെ, ഈ ആത്മഭാരം വ്യാപരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത്, ക്രൂശുമേന്തി പോയിട് ഞാൻ, യേശുവിനായി പോയിട് ഞാൻ, താൻ വിളിച്ചാൽ പോയിട് ഞാൻ, യേശുവിനായി ഏതു നാട്ടിലും. ഈ ആത്മഭാരം കയറുമ്പോഴാണ് നമ്മൾ യേശുവിനായി പോകുന്നത്, ക്രൂശുമേന്തി പോകുന്നത്. ഏതു നാട്ടിലും നമ്മൾ പോകുന്നത് ഈ ആത്മഭാരത്തിൻ്റെ പകർച്ചയിലാണ്. പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു അനുഭവം നമുക്ക് നൽകട്ടെ.